അമ്മേ അമ്മേ ഇരിക്കട. നിനക്ക് കുടിക്കാൻ എന്താ വേണ്ടത്? ഒന്നും വേണ്ട. ആ എന്റെ വീട്ടിൽ വന്നിട്ട് നിന്നെ ഒന്ന് സൽക്കരിച്ചില്ലെന്ന് വേണ്ട. ഒന്നും വേണ്ടെന്ന് അമ്മയെ ഒന്ന് കണ്ടാ മതി. എന്താ മോനെ? നിന്റെ കാക്കിക്കുപ്പായം കണ്ട അമ്മ പരിഭ്രമിച്ചെന്ന് തോന്നുന്നു. അമ്മയെ പേടിക്കുകയൊന്നും വേണ്ട. പഠിക്കുന്ന കാലത്ത് ഞാനൊരു ഗോപിയെ പറ്റി പറയാറില്ല, ആ ദരിദ്രവാസിയായ ഇൻസ്പെക്ടർ രൂപത്തിൽ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. കേട്ടോ അമ്മേ, കോളേജിൽ വെച്ച് ഇവൻ ഞങ്ങളെ വാചകം അടിച്ച് വധിക്കും. ലാത്തി ഗോപി എന്നാ വിളിക്കാറ്. ഇപ്പൊ ഏതാണ്ട് സംഗതി ഒത്തു വന്നു. വെറുതെ ഇല്ല അമ്മ ഇരിക്കും. അമ്മേ പോലീസ് സ്റ്റേഷനിൽ പോയാൽ ഇവനെ ബഹുമാനിച്ചേ പറ്റൂ, പക്ഷെ ഇവിടെ വേണ്ട. അല്ല മോനെ, എന്തെങ്കിലും കുടിക്കാൻ. അമ്മ ഇരിക്കൂ. ചാന്തേ ചാന്തേ, മോനെ ഇവിടെ വന്നിട്ട് എത്ര കാലമായി? കുറച്ച് തന്നെ. നോക്കുകയൊന്നും വേണ്ട. എന്റെ സഹോദരി ശാന്ത, ഇത് ഇൻസ്പെക്ടർ ഗോപി. നമസ്കാരം. നമസ്കാരം മോനെ. രണ്ട് കപ്പ് കാപ്പി. ഇവിടെ ഇതാണ് ശോഭ. ആള് വലിയ കാന്താരിയാണ്. അറിയാം. എങ്ങനെ? ശോഭയെ പോലെ 10 പെൺപിള്ളേർ നാട്ടിലുണ്ടെങ്കിൽ ഇവിടെ പോലീസ് സ്റ്റേഷന്റെ ആവശ്യമില്ല. അതെന്താ മോനെ? പെൺപിള്ളേരെ വഴി നടക്കാൻ അനുവദിക്കത്തരത്തിന് ഇവരെല്ലാം പൊക്കിയെടുത്ത് എന്നെ ഏൽപ്പിച്ചു. എങ്കിൽ പഠിപ്പ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പോലീസിൽ ചേർത്ത് കളയാം. എന്താണ് ഇത്ര കാര്യമായി നോക്കുന്നത്? ഞാൻ മുന്നിൽ നിൽക്കുമ്പോ എന്തിനാ എന്റെ ഫോട്ടോ നോക്കുന്നത്? മുന്നിൽ നീ ഉണ്ടെങ്കിലും നിന്റെ മുഖത്തൊന്ന് തലോടാനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്കില്ലല്ലോ. ഫോട്ടോ ആകുമ്പോ തലോടുക മാത്രമല്ല, വേണമെങ്കിൽ വേണമെങ്കിൽ ഒരു ചുംബനം കൂടി ആവാം. അനാവശ്യം പറയാതെ. ചുംബനം ഒരു അനാവശ്യം. ഇത്രയും സാധ്യതകളുള്ള ഒരു സംഗതി ഈ ഭൂമുഖത്ത് വേറെ. എന്താ ശരിയല്ലേ? എന്തോ പക്ഷേ രമേശ് ഇപ്പൊ പഴയ രമേശ് ആയിരിക്കുന്നു. എനിക്കിപ്പോ സമാധാനമായി. സമാധാനം അതെത്ര അകലെയാണ് രാധേ. പ്രായമായ രണ്ട് സഹോദരി. അമ്മ എന്റെ സെലക്ഷൻ ശരിയായില്ല. എന്ത് സെലക്ഷൻ? എന്നെ സെലക്ട് ചെയ്തു. അത് ഞാൻ സഹിച്ചു. ജീവിതകാലം മുഴുവൻ ഇനി സഹിക്കുകയും ചെയ്യും. വേണ്ട, നീ ദുഃഖി. രമേശത്തുള്ള എന്ത് ദുഃഖവും എനിക്ക് സന്തോഷമാണ്. രമേശ് വന്നിട്ട് അധികം നേരമായോ? അയ്യോ ഇല്ല, ഇപ്പൊ വന്നതേ ഉള്ളൂ. സുരേഷ് കുഞ്ഞിന് 100 ആയുസാണ്. വിട്ടി കുഞ്ഞിനല്ലേ എന്നെ. രമേശ് എന്നുള്ളത് എപ്പോഴും എന്റെ നാവിന് സുരേഷ് എന്നേ വരത്തുള്ളു. വക്കീൽ സാറെ കാലിൽ വെച്ച് കുഞ്ഞിനെ പറ്റി തന്നെ പറയുമായിരുന്നു. ശാന്തയുടെ വിവാഹം നിശ്ചയിച്ചു വെച്ച രമേശ് ക്ഷണിക്കാൻ വന്നാണ്. കല്യാണം നടത്തി കൊടുക്കേണ്ടത് നമ്മളെ എന്തിനാ രമേശ് ക്ഷണിക്കാൻ വന്നത്? ഇവരെ അറിയിക്കാമെന്ന് കരുതി. അത് വേണമല്ലോ. ഈ കല്യാണം കഴിഞ്ഞാൽ ഉടനെ നമുക്ക് മറ്റൊരു കല്യാണത്തെ പറ്റി ആലോചിക്കേണ്ടതുണ്ടല്ലോ. ഇല്ലേ രാധ മോനെ? ആ രമേശേ, ഞാനിതൊന്ന് മാറ്റി ഇട്ടിട്ട് വരാം. ഇരിക്കെ ഇതുവരെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. ഒന്നിനെ പറ്റിയും തിട്ടപ്പെടുത്തി പറയാൻ വയ്യ. കല്യാണം കഴിഞ്ഞതിന് ശേഷമാ ചെറുക്കനും പെണ്ണും അച്ഛനും അമ്മയും സമീപിക്കുന്നത്. എന്തിനാ? ആശീർവാദമായിരിക്കാൻ. നന്നായിട്ടുണ്ട്. ഇത് ശാന്ത ചേച്ചിക്ക് നന്നായി ചേരും. ചേട്ടാ ഇതുപോലൊരു സാരി എനിക്ക് വാങ്ങിച്ചു. നിന്റെ കല്യാണം വരട്ടെ. ഒന്ന് പോ ചേട്ടാ. അമ്മേ ഇവള് പറയുന്ന കേട്ടാത്തോന്ന് ഇവർക്ക് കല്യാണമേ വേണ്ടത്. ഇതിനെല്ലാം കൂടി എത്ര രൂപയായി മോനെ? അത് കുറച്ചായി. അവളെവിടെ? ശോഭ അവളെ വിളിക്ക. ശാന്ത ചേച്ചി, ചേട്ടൻ വിളിക്കുന്നു. ചേട്ടാ രാധ ചേച്ചി വന്നിട്ടുണ്ട്. രണ്ടുപേരും കൂടി 2 മണിക്കൂറായി രഹസ്യം പറച്ചില്ല. ഞാൻ അവിടെ ചെന്നപ്പോഴേ എന്നെ ഓടിച്ചു. എടീ ഇതൊക്കെ ഇഷ്ടമായോ നോക്ക്.
മക്കളെടുക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരാം. പിന്നെ കല്യാണം കഴിഞ്ഞാൽ ഇനി കൊറേ നാളേക്ക് ശാന്ത നമ്മളെ ഒന്നും ഓർക്കില്ല. ഹനുമൂണല്ലേ? ഓ, അത് ശരിയാണല്ലോ. കല്യാണത്തിന് മുൻപ് രണ്ടുപേരും കൂടി നടത്തുന്ന ഹണിമൂൺ ഞങ്ങളാരും അറിയുന്നില്ലെന്നായിരിക്കും. എന്റെ പൊന്നു രാജേച്ചി, നിങ്ങളുടെ കല്യാണത്തിനെങ്കിലും എനിക്ക് ഇതുപോലൊരു പട്ടുസാരി വാങ്ങിച്ചു തരാൻ ചേട്ടനോട് പറയണം കേട്ടോ. നീർക്കോലി നീലിമ, ലെക്ചറർ, വിമൻസ് കോളേജ്. എന്ത്? നീർക്കോലി നീലിമ, ബെൻസ് ഭാഗീരഥി, ഭൂലോകരംഭ ഭവാനി, ഇവരെല്ലാം എന്റെ ലെക്ചർമാരാ. ഇവർക്കെല്ലാം ഇൻവിറ്റേഷൻ കൊടുക്കണം. ശരിക്കുള്ള പേര് പറ, എഴുതാം. ഇരട്ട പേര് പറഞ്ഞ് ശരിക്കുള്ള പേര് ഓർമ്മയെ വരുന്നില്ല. ആ, ഓർമ്മ വരുമ്പോഴേ നീ തന്നെ എഴുതിയാ മതി. എടി ശാന്തെ, നിനക്ക് ചിലരെയെല്ലാം നേരിട്ട് ക്ഷണിക്കണമെന്ന് പറഞ്ഞില്ലേ? ക്ഷണിക്കണം. ആ, ഞാൻ നാളെ കാറുമായി വരാം. രാവിലെ തന്നെ റെഡി ആയിരിക്കണം. രാജി, ഞാനും വരാം. ഒന്നും വേണ്ട, നീ നാളെ ഇതെല്ലാം സ്റ്റാമ്പ് ഒട്ടിച്ചയക്കണം. ഓക്കെ? ഓക്കെ. ഹലോ ശോഭ, എവിടെയാണ്? ശാന്തേച്ചിയുടെ കല്യാണ കുറിയാ, പോസ്റ്റ് ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചു. ഞാൻ വീട്ടിലേക്ക് വന്നെന്ന് കരുതായിരുന്നു ശാന്തയെ കാണാൻ. അതിന് ശാന്തേച്ചി വീട്ടിലില്ലല്ലോ. രാജേച്ചിയുടെ കൂടെ ചിലരൊക്കെ നേരിട്ട് ക്ഷണിക്കാൻ പോയിരിക്കുക. സന്ധ്യയ്ക്ക് മുമ്പ് വരും. എന്നാ വരും, ഞാൻ കൊണ്ടുവിടാം. വേണ്ട, താങ്ക്സ്. മറ്റേ Mm-hmm.